ഈ നന്ദി പ്രമേയത്തോട് പൂർണ്ണമായും ഞാൻ യോജിക്കുന്നു. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന എത്തിയിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തതുകൊണ്ടാണ് ലക്ഷം വീട് പദ്ധതിയും MN ഭവന പദ്ധതിയും EMS ഭവന പദ്ധതി തുടങ്ങിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വീടില്ലാത്തവന് വീട് നൽകുവാൻ സാധിച്ചത്. ഭൂമിയിലെ അടിമകളെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുന്ന ഭൂപരിഷ്കരണ നിയമം ഇവിടെ നടപ്പിലാക്കിയതും അതുകൊണ്ട് തന്നെയാണ് സാർ. സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അകറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും നൽകിയ അതേ രീതിയിലാണ് ഇന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ളത്. സാർ, നാല് മിഷനുകളും അതിൻ്റെ ഉദാഹരണങ്ങളാണ് സാർ. ഞാനത് വിശദമായി സംസാരിക്കുന്നില്ല, കാരണം ഈ സഭയിൽ തന്നെ നിരവധി തവണ ആ മിഷനുകളെ പറ്റി വളരെ ഗംഭീരമായ രീതിയിൽ പ്രതിപാദിക്കുക ഉണ്ടായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സർ, 2016 LDFന്റെ പ്രകടന പത്രികയിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ 600 വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് മുൻപിൽ ഇടതുപക്ഷം അവതരിപ്പിച്ചത്. അതിൽ 573 വാഗ്ദാനങ്ങളും നിറവേറ്റി മുഖ്യമന്ത്രി കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിയായി നിൽക്കുമ്പോൾ സർ, അത് പോരാതെ അല്ലെങ്കിൽ അത്രയും ജനങ്ങൾക്ക് കൊടുത്താൽ പോരാ എന്ന് മനസ്സിലാക്കിയാണ് വീണ്ടും 2 പ്രാവശ്യം 100-ദിന കർമ്മപദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചത്. സർ, അതിനുശേഷമോ ഈ നാടിൻ്റെ ആവശ്യങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതിനായി കേരള പര്യടനം നടത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് സാർ ഇന്ന് കേരളത്തെ നയിക്കുന്നത്. സാർ, അതിനും ശേഷം നമ്മുടെ ഈ പുതുവത്സര സമയത്ത് പുതുവത്സര സമ്മാനമായി വീണ്ടും 10 പദ്ധതികൾ കൂടി. സാർ, അതിൽ വയോജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സേവനങ്ങളും അവരുടെ ചികിത്സ, മരുന്ന്, പെൻഷൻ ഉൾപ്പെടെയുള്ളവയെല്ലാം അവരുടെ വീടുകളിൽ എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചതുൾപ്പെടെ കുട്ടികളുടെ പോഷകാഹാരം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള തീരുമാനമെടുത്തതുൾപ്പെടെ മികച്ച രീതിയിൽ പഠനം നടത്തുന്ന കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവ ആ പ്രഖ്യാപനത്തിലാണ് സാർ വന്നത്. ഇതെല്ലാം നാം മനസ്സിലാക്കുന്നത് ഈ കേരളത്തിൻ്റെ ഓരോ വിഭാഗത്തിലുമുള്ള ജനങ്ങളെ എത്രത്തോളമാണ് ഈ സർക്കാർ പരിഗണിക്കുന്നത് എന്ന് തന്നെയാണ് സാർ. സാർ, ഈ സമയം കേന്ദ്രത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും ജനകീയമായ രീതിയിൽ കേരളത്തിൽ ഒരു ഭരണം നടക്കുമ്പോൾ അതിനെയെല്ലാം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള വലിയ വിഫല ശ്രമങ്ങൾ നടക്കുന്ന അവസരത്തിൽ തന്നെയാണ് സാർ കേന്ദ്രത്തിൽ BJP യുടെയും RSS ൻ്റെയും ഭരണം നടക്കുന്നത്. സാർ, ഇത്രയേറെ വിദഗ്ധമായി ജനങ്ങളെ കബളിപ്പിച്ച ഒരു ഭരണാധികാരി ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് സാർ. സാർ, ഈ 7.5 വർഷക്കാലം പിന്നിടുന്ന അവരുടെ ഭരണകാലയളവ് നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ നാം എടുത്താൽ നമുക്കറിയാം നോട്ട് നിരോധനം തൊട്ടുള്ള വിഷയങ്ങൾ, ഏതാണ്ട് 500,000 കോടി കള്ളപ്പണം കണ്ടെടുക്കുന്നതിനാണ് നോട്ട് നിരോധനമെന്ന് നമ്മളെ ആ കാലയളവിൽ പറ്റിച്ച ഒരു ഭരണാധികാരി. വില കുറയ്ക്കുമെന്നതിൻ്റെ പേരിൽ GST നടപ്പിലാക്കി. എന്നിട്ടോ സംസ്ഥാനങ്ങൾക്ക് ആകെ കിട്ടേണ്ട നികുതി പണം മുഴുവൻ കേന്ദ്രം പിടിച്ചുകൊണ്ടുപോയി. നമുക്ക് അർഹതപ്പെട്ടത് വാങ്ങാമെങ്കിൽ വാങ്ങിക്കോ എന്ന് നമ്മളെ വെല്ലുവിളിച്ചു കൊണ്ടുപോകുന്ന ഒരു ഭരണ സംവിധാനം കേന്ദ്രത്തിൽ ഭരണത്തിലിരുന്ന് നമ്മളെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. സാർ, അന്നം വേവാനുള്ള ഇന്ധനത്തിൻ്റെ സബ്സിഡി അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞ് വീണ്ടും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. സാർ, അത് ഈ അക്കൗണ്ടിൻ്റെ കാര്യം അത് മാത്രമല്ല സാർ, നമുക്ക് എല്ലാവർക്കും അറിയാം 15 ലക്ഷത്തിൻ്റെ അവരുടെ ഇലക്ഷൻ്റെ അന്നത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, 15 ലക്ഷത്തിൻ്റെ അക്കൗണ്ട്, ആ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ നമ്മുടെയൊക്കെ കൈകളിലേക്ക് വരുമെന്ന്. അതും ഒരു തരത്തിൽ പറ്റിയത് തന്നെയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സന്ദർഭത്തിലാണ് സാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് BJP ക്ക് മാത്രമേ ഈ അക്കൗണ്ടിൻ്റെ പ്രശ്നമുള്ളെന്നാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേരളം ചർച്ച ചെയ്ത ചില വിഷയങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയെ പറ്റി. സാർ, അതിൽ ഒരു അക്കൗണ്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് 6,000 രൂപയുടെ ഒരു അക്കൗണ്ടിൻ്റെ കാര്യമാണ് സാർ. UDFകാര് ഈ 6,000 രൂപ അക്കൗണ്ടിൽ തരുമെന്ന് പറയുമ്പോൾ മോദിയുടെ അതേ കാലടികൾ പിന്തുടർന്നുകൊണ്ട് വീണ്ടും ഈ ജനങ്ങളെ പറ്റിക്കുന്നതാണ് എന്ന് നമുക്ക് നിസ്സംശയം ഊഹിക്കാനാവും സാർ. കാരണം അവർ പറഞ്ഞ ഒട്ടേറെ വാഗ്ദാനങ്ങളുണ്ട്.
പ്രളയ കാലഘട്ടത്തിന് ശേഷം പറഞ്ഞ 100 വീടുകൾ 1000 വീടുകൾ, അതിനുശേഷം രാഹുൽ ഗാന്ധി അദ്ദേഹം ഇവിടെ വന്ന് പ്രഖ്യാപിച്ച 500 വീടുകൾ ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപിൽ നിൽക്കുമ്പോഴാണ് സാർ ഇവിടെ വീണ്ടും 6000 രൂപ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് UDF തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇറക്കിയിരിക്കുന്നത്. സാർ, സാമൂഹ്യക്ഷേമ പെൻഷൻ ഇവിടെ സൂചിപ്പിച്ചു, അതത്ര വലിയ കാര്യമല്ല എന്ന് ശ്രീ അനൂപ് ജേക്കബ് ഇവിടെ തൊട്ടു മുൻപത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. സാർ, കാര്യമാക്കുന്ന സാധാരണക്കാരുള്ള നാടാണ് സാർ കേരളം. അവർക്ക് 600 രൂപ കൊടുക്കാൻ പോലും 18 മാസം കുടിശ്ശികയിട്ട് ജനങ്ങൾ അവരെ ഇറക്കി വിട്ടതിന് ശേഷം വീണ്ടും വന്ന് അവരെ വാഗ്ദാനങ്ങൾ കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇന്ന് ഭരണത്തിലിരിക്കുന്ന ഭരണാധികാരി അത് 1000 രൂപയാക്കി, ഈ കഴിഞ്ഞ ജനുവരി മാസം മുതൽ 1500 രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ അതിനെ ഒട്ടും തന്നെ വില കൊടുക്കാതെ വളരെ മോശമായ രീതിയിൽ, വികൃതമായ രീതിയിൽ, അതിനെ വില കുറഞ്ഞ രീതിയിൽ പ്രതിപാദിക്കുന്നതിന് ഈ സഭ സാക്ഷ്യം വഹിച്ചത് ഈ തൊട്ടു മുൻപാണ്. അതിനുള്ള മറുപടിയില്ല സാർ ഇവിടുത്തെ ജനങ്ങൾ നൽകിയത്. സാർ, അത്തരത്തിൽ ഏറെ കാര്യങ്ങൾ നമുക്ക് ഈ കേന്ദ്രത്തിന്റെ ഭരണത്തിൽ നിന്നും നമുക്ക് അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം. സാർ, പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും വില വർധനവ് നമുക്കറിയാം. ചില ചൊല്ലുണ്ട്, ഈ കിളി അറിയാതെ മുട്ടയെടുക്കുക എന്ന് പറഞ്ഞ്. ഇപ്പോൾ അത്തരത്തിലാണ് സാർ അവർ അതിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ രീതിയിൽ, ഭീമമായ രീതിയിലൊന്നുമല്ല. നമ്മൾ ആരും അറിയുന്നില്ല, നമ്മൾ ആരും അറിയാതെ നമ്മുടെ ഇടയിലേക്ക് അവർ ഈ വിലവർദ്ധനവുമായി വന്ന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. സാർ, കേന്ദ്രത്തിൽ നടക്കുന്ന, ഇപ്പോൾ നമുക്കറിയാം ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം, സാർ 1st പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെയും ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴക്കി ഇന്ത്യൻ മണ്ണിൽ വിപ്ലവം തീർത്ത ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും പിന്മുറക്കാരാണ് സാർ 90s ആസിയാൻ കരാർ ഒപ്പുവെച്ചുകൊണ്ട് ഈ കാർഷിക മേഖലയുടെ അടിത്തറ തോണ്ടുന്നതിന് തുടക്കം കുറിച്ചത്. സാർ, മോദി ഇന്ന് വന്നതിന് പൂർണ്ണത കൊടുത്തിരിക്കുകയാണ്. സാർ, ഈ അവസരത്തിൽ പോലും നമ്മൾ ഇവിടെ ഈ ഇത്രയേറെ പ്രശ്നങ്ങൾ ഡൽഹിയുടെ മണ്ണിൽ നടക്കുമ്പോഴും ഇവിടുത്തെ കർഷകരും കർഷക തൊഴിലാളികളും വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട, ഇന്ന് നെഞ്ച് വലിയ നെഞ്ച് വിരിച്ച് നിന്ന് തന്നെ പറഞ്ഞില്ലേ ഞങ്ങൾ പാർലമെന്റിലെ 19 സീറ്റും നേടിയെടുത്തെന്ന്. ആ 19 സീറ്റിലെ ഇവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന്റെ ആ പരിസര പ്രദേശങ്ങളിലേക്കും പോലും പോകാത്ത സന്ദർഭത്തിൽ സാർ കേരളത്തിന്റെ അഭിമാനമായ, കേരളത്തിന്റെ പൊന്നോമന പുത്രന്മാരായ സഹാവ് ബിനോയ് വിശ്വവും കെ രാഗേഷും ഇന്ന് ആ സമരത്തെ നയിക്കുന്നത് ഞങ്ങൾ എല്ലാവരും അഭിമാനത്തോടു കൂടിയാണ് സാർ നോക്കിക്കാണുന്നത്. സാർ, ഇതാണ് സാർ ഇവിടെ ഈ കേരളത്തിലെയും ഇപ്പൊ കേന്ദ്രത്തിലും ഭരിക്കുന്ന ഭരണാധികാരികൾ തമ്മിലുള്ള വ്യത്യാസം. സാർ, ഇവിടെ ജനകീയമായ ഇടപെടലുകൾ നടത്തി കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണാധികാരിമാരാണ് ഇവിടെ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നതിലെങ്കിൽ ഇതിനെ എല്ലാം തകിടം മറിക്കുന്നതിന് BJP RSS ഭരണ സംവിധാനം കൂട്ടുനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇവിടുത്തെ UDFഉം അവരോട് കൂട്ടുനിന്ന് പ്രവർത്തിക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അതിന് പാഠം ലഭിച്ചു. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുള്ള പ്രതിഫലങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു.